കെ സി ആർ ലൈവ് യൂട്യൂബ് വ്ളോഗിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആറാമത്തെ അധ്യായമായ വൻകരകളും സമുദ്രങ്ങളും എന്ന് പറഞ്ഞ പാഠമാണ്, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. അപ്പോൾ ഈ ഒരു പാഠത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതെല്ലാം മേഖലകളെ കേന്ദ്രീകരിച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാമെന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വസ്തുതകളുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഒരു ഭൂപടത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നിറം ഏതാണ്? അപ്പോൾ നമ്മളൊരു ഭൂപടമോ ഗ്ലോബോ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന നിറം ഏതാണ്? നീലയാണ് അല്ലേ? യെസ്. അപ്പം മറ്റൊരു ഭാഗമാണ്, ഈ നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പം നമ്മൾ ഈ കാണുന്ന നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭൂമിയിലെ ജലാശയങ്ങളെയാണ് അല്ലെങ്കിൽ ജലഭാഗങ്ങളെയാണ് ഈ നീല നിറം സൂചിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, മറ്റൊരു ഭാഗമാണ് സമുദ്രങ്ങൾ. എന്താണ് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂമിയിലെ വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങളെന്ന് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, എന്താണ് വൻകരകൾ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സമുദ്രങ്ങൾ കിട്ടി, ഇനി എന്താണ് വൻകരകൾ എന്ന് പറഞ്ഞാൽ? സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗങ്ങളാണ് സമുദ്രങ്ങൾ. അപ്പോൾ വൻകരകൾ എന്ന് പറഞ്ഞാൽ കരഭാഗങ്ങളാണ്. എങ്ങനെയുള്ള കരഭാഗങ്ങളാണ്? സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നവയാണ്. ഇനി ഈ പാഠത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രധാന വൻകരകളേതെല്ലാം, ലോകത്തിലെ പ്രധാന വൻകരകളേതെല്ലാം. 7 വൻകരകളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ആ വൻകരകൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഓർഡറിൽ തന്നെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ ഒരു വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊരു ക്രമത്തിൽ തന്നെ എല്ലാവരും എന്താക്കുക, പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ വൻകരകളൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് ആ വൻകരകൾ? 1 ഏഷ്യ, 2 ആഫ്രിക്ക, 3 വടക്കേ അമേരിക്ക, 4 തെക്കേ അമേരിക്ക, 5 അന്റാർട്ടിക്ക, 6 യൂറോപ്പ്, 7 ഓസ്ട്രേലിയ. അപ്പോൾ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അപ്പൊ നമുക്ക് ഈ ഓരോ വൻകരകളുടെയും സ്ഥാനം അവയുടെ പ്രത്യേകതകളൊക്കെ എന്താക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വൻകര എന്ന് പറയുന്നത് ഏഷ്യൻ വൻകരയാണ്. അപ്പോൾ ഏഷ്യൻ വൻകരയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അവയുടെ സ്ഥാനം ഒക്കെ എന്താക്കാം, നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണേത് ഏഷ്യൻ വൻകര. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചിരിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യൻ വൻകരയാണ്. മറ്റൊരു ഭാഗമാണ്, ഏഷ്യൻ വൻകരയുടെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകരയാണേത് ഏഷ്യൻ വൻകര. മറ്റൊരു ഭാഗമാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏത് തന്നെയാണ്? ഏഷ്യൻ വൻകരയാണ്. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടുന്ന വൻകരയും ഏതാണ്? ഏഷ്യൻ വൻകരയാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാലും അത് ഏഷ്യൻ വൻകരയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാലും ഏഷ്യൻ വൻകരയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യഭാഗമാണ്, ഗോതമ്പ്, ചോളം എന്നിവയും ധാരാളമായിട്ട് എന്താക്കാറുണ്ട്, ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഏഷ്യൻ വൻകരയുടെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലുമൊക്കെ ഗോതമ്പ്, ചോളം പോലുള്ള ധാരാളം കാർഷിക വിളകളും എന്താക്കാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. ഏഷ്യൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ഭാഗമാണ് ഏഷ്യൻ വൻകരയുടെ പ്രകൃതി വൈവിധ്യങ്ങൾ. ധാരാളം പ്രകൃതി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു വൻകരയാണേത് ഏഷ്യൻ വൻകര. വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വൻകരയിലെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലുമൊക്കെ പല സമയങ്ങളിലായിട്ട് അനുഭവപ്പെടുന്നത് പല രീതിയിലുള്ള കാലാവസ്ഥകൾ, പ്രകൃതി വൈവിധ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മഴ ധാരാളം ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഏഷ്യൻ വൻകരയിൽ മഴ ധാരാളം ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്, മഴ തീരെ ലഭിക്കാത്ത പ്രദേശങ്ങളുമുണ്ട്. മാത്രമല്ല, മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. മിതമായ ചൂടും നല്ല ചൂടും തണുപ്പും ഒക്കെയുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഏഷ്യൻ വൻകരയിൽ കാണാൻ കഴിയും. ഏഷ്യൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഹിമാലയ പർവ്വതം. ഈ ഏഷ്യൻ വൻകര നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാലയ പർവ്വതത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത്? ശ്രദ്ധിക്കുക, ഏഷ്യൻ വൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിമാലയ പർവ്വതം. എന്തൊക്കെയാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയ പർവ്വത നിരകളാണ്.
ഹിമാലയ പർവ്വതത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യക്ക് വടക്കായിട്ടാണ്, ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ കാലാവസ്ഥയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു പർവ്വതനിരയാണ് ഏത്? ഹിമാലയ പർവ്വതമെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു, ഇന്ത്യയിൽ മഴ പെയ്യിക്കുന്നു തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. മാത്രമല്ല സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഹിമാലയ പർവ്വതത്തിന് ഹിമാലയം എന്ന് പേര് വിളിക്കാനുള്ള കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. എങ്കിൽ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? ഹിമാലയ പർവ്വത നിരയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഏഷ്യൻ വൻകരയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വൻകരയാണ് ആഫ്രിക്കൻ വൻകര. എന്തൊക്കെയാണ് ആഫ്രിക്കൻ വൻകരയുടെ പ്രത്യേകതകൾ ഒക്കെ നമുക്ക് എന്താക്കാമെന്ന് പരിശോധിക്കാം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകരയാണ് ഏത്? ആഫ്രിക്കൻ വൻകര. അപ്പോൾ ഒന്നേതാണ്? ഏഷ്യയാണ്. യെസ്. ഇനി ആഫ്രിക്കൻ വൻകരയുടെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്കൻ വൻകര സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ജനവാസത്തിൽ രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം ഏഷ്യയാണ്, രണ്ടാം സ്ഥാനം ഏതാണ്? ആഫ്രിക്കൻ വൻകരയാണ്. ആഫ്രിക്കൻ വൻകരയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും എങ്ങനെയാണ്? മരുഭൂമികളാണ്. അപ്പോൾ മരുഭൂമികൾ എന്നൊരു പേര് വന്നപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പേര് വന്നു, സഹാറ മരുഭൂമി. യെസ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഉൾപ്പെടുന്നത് ഏത് വൻകരയിലാണ്? ആഫ്രിക്കൻ വൻകരയിലാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരങ്ങൾ കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയാണ്, സഹാറ മരുഭൂമി ഉൾപ്പെടുന്ന വൻകര ഏതാണ്? ആഫ്രിക്കൻ വൻകരയാണ്. ആഫ്രിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ്, കൃഷി വളരെ കുറഞ്ഞ ഒരു വൻകരയാണ്. അപ്പൊ കൃഷിയുടെ ലഭ്യത വളരെ കുറഞ്ഞ ഒരു വൻകരയാണ് ഏത്? ആഫ്രിക്കൻ വൻകര എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാ? ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളാണ് അല്ലേ. യെസ്. ഇനി മറ്റൊരു ഭാഗമാണ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ആഫ്രിക്കൻ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട 11 രാജ്യങ്ങളിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ഒഴുകുന്നത്. മറ്റൊരു ഭാഗമാണ്, ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ കാണപ്പെടുന്ന വൻകരയും ഏതാണ്? ആഫ്രിക്കൻ വൻകരയാണ്. നമ്മൾ പഠിച്ചത് ആഫ്രിക്കൻ ആന. വളരെ അങ്ങനെയുള്ള നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് വന്യജീവി സമ്പത്തുള്ള ധാരാളം വനപ്രദേശങ്ങൾ അടങ്ങിയ വൻകരയും ഏതാണ്? ആഫ്രിക്കൻ വൻകരയാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ നൈൽ നദിയെ പറ്റി പഠിച്ചു. നമ്മൾ ആ നൈൽ നദിയുടെ പ്രത്യേകതകൾ ഒന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? നൈൽ നദി എന്ന് പറയുന്നത്. ഇനി ഈ നൈൽ നദി ആഫ്രിക്കൻ വൻകരയുടെ ഏത് ഭാഗത്തുകൂടെയാണ് ഒഴുകുന്നത്? ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. നൈൽ നദിയുടെ നീളം എത്രയാണ്? 6,850 കിലോമീറ്ററാണ്. ഓർക്കുക, 6,850 കിലോമീറ്ററാണ് നൈൽ നദിയുടെ നീളമെന്ന് പറയുന്നത്. നൈൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, നൈൽ നദിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ നൈൽ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണേത്? നൈൽ നദി. യെസ്. അപ്പോൾ ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയായതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? അന്താരാഷ്ട്ര നദി എന്ന് വിളിക്കുന്നത്. മറ്റൊരു നൈൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഈജിപ്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? നൈൽ നദിയാണ്. അപ്പോൾ നൈൽ നദിയാണ് ഈജിപ്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ജീവനാഡി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആഫ്രിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട പാഠപുസ്തകത്തിലെ അല്ലെങ്കിൽ ഒരു ഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താക്കിയത്? ഇവിടെ ചർച്ച ചെയ്തത്. നമുക്കിനി പഠിക്കേണ്ടതായിട്ടുള്ള മൂന്നാമത്തെ വൻകരയാണ് വടക്കേ അമേരിക്കൻ വൻകര. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് വടക്കേ അമേരിക്കൻ വൻകരയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്? ശ്രദ്ധിക്കുക, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വൻകരയാണേത്? വടക്കേ അമേരിക്കൻ വൻകര. അപ്പോൾ PSC പോലുള്ള പരീക്ഷകൾക്കെല്ലാം വടക്കേ അമേരിക്കൻ വൻകരയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകരയാണേത്? വടക്കേ അമേരിക്കൻ വൻകര. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകരയാണേത്? വടക്കേ അമേരിക്കൻ വൻകര. മാത്രമല്ല വടക്കേ അമേരിക്കയിലെ വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന എസ്കിമോകൾ അഥവാ ഇന്യൂട്ടുകൾ, ആരാണ് ഈ എസ്കിമോകൾ എന്ന് പറഞ്ഞാൽ?
ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യ വിഭാഗമാണ് ആര്? എസ്കിമോകൾ എന്ന് പറഞ്ഞാൽ അഥവാ ഇനിയുട്ടുകൾ എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, എസ്കിമോകളുടെ വീടുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇഗ്ലു എന്നാണ്. അപ്പോൾ എസ്കിമോകളുടെ വീടുകൾ അറിയപ്പെടുന്നത് ഇഗ്ലു എന്നാണ്. വടക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ്, കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും ലഭ്യമായ ഒരു വൻകരയാണ് ഇത് വടക്കേ അമേരിക്കൻ വൻകര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ എസ്കിമോകളുടെയും ഇനൂട്ടുകളുടെയും ആ ഇഗ്ലു എന്ന പേരുകളൊക്കെ എന്താക്കുക, ഒന്ന് ഓർത്തു വെക്കുക. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. വടക്കേ അമേരിക്കൻ വൻകരയുടെ സ്ഥാനം എന്താക്കുക, ഒന്ന് ഓർത്തു വെക്കുക. വടക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മാക് കില്ലിയാണ്. അലാസ്ക പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന മാക് കില്ലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന വൻകര ഏതാണ്? വടക്കേ അമേരിക്കൻ വൻകരയാണ്. അപ്പോൾ വടക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട ഈ പാഠത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 5 മഹാതടാകങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ലോക ശുദ്ധജലത്തിന്റെ 21% കാണപ്പെടുന്ന 5 മഹാതടാകങ്ങൾ അടങ്ങിയ വൻകര ഏതാണ്? വടക്കേ അമേരിക്കൻ വൻകരയാണ്. എന്താണ് ഈ 5 മഹാതടാകങ്ങൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ലോകത്ത് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിന്റെ 21% കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു 5 തടാകങ്ങളിലാണ്. ആ 5 തടാകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് 5 Great Lakes എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 5 തടാകങ്ങൾ? ശ്രദ്ധിക്കുക, സുപ്പീരിയർ, 2 മിഷിഗൺ, 3 ഹ്യൂറൺ, 4 ഇറി, 5 ഒൻറ്റാരിയോ. അപ്പോൾ സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ, ഇതാണ് ആ 5 മഹാതടാകങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 5 മഹാതടാകങ്ങൾ ഉൾപ്പെടുന്ന വൻകര ഏതാണ്? വടക്കേ അമേരിക്കൻ വൻകരയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഈ 5 തടാകങ്ങൾ ഉൾപ്പെടുന്ന വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാനഡയും USA യുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താക്കുക, ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് വടക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിനി പഠിക്കാൻ പോകുന്ന മറ്റൊരു വൻകരയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൻകരയാണ് തെക്കേ അമേരിക്കൻ വൻകര എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് തെക്കേ അമേരിക്കൻ വൻകരയുടെ സ്ഥാനം? പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്കൻ വൻകര സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? വലിപ്പത്തിൽ 4 സ്ഥാനമാണ്. മാത്രമല്ല തെക്കേ അമേരിക്കൻ വൻകരയിലെ ഒരു പ്രധാന തൊഴിൽ എന്നറിയപ്പെടുന്നത് കന്നുകാലി വളർത്തലാണ്. അപ്പോൾ കന്നുകാലി വളർത്തലാണ് തെക്കേ അമേരിക്കൻ വൻകരയിലെ പ്രധാന തൊഴിൽ എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് അക്കോങ്കുവയാണ്. അപ്പോൾ മൗണ്ട് അക്കോങ്കുവയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ തെക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ആമസോൺ നദിയുമായിട്ട് ബന്ധപ്പെട്ടത്. എന്താണ് ആമസോൺ നദി? അല്ലെങ്കിൽ തെക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് അല്ലെങ്കിൽ തെക്കേ അമേരിക്ക പഠിക്കുന്ന സമയത്ത് ഈ ആമസോൺ നദിയെ പറ്റി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ശ്രദ്ധിക്കുക, ആമസോൺ നദി ഒഴുകുന്ന വൻകര ഏതാണ്? തെക്കേ അമേരിക്കൻ വൻകരയാണ്. മാത്രമല്ല എന്താണ് ആമസോൺ നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദിയാണേത് ആമസോൺ നദി എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല പിരാന മത്സ്യങ്ങൾ കാണപ്പെടുന്ന നദിയും ഏതാണ്? ആമസോൺ നദിയാണ്. എന്താണ് ഈ പിരാന മത്സ്യങ്ങൾ? ക്രൂര മത്സ്യങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് ആര്? പിരാന മത്സ്യങ്ങൾ. മറ്റു മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളാണേത് പിരാന മത്സ്യങ്ങൾ. അപ്പോൾ ഈ പിരാന മത്സ്യങ്ങൾ കാണപ്പെടുന്ന ഒരു നദിയും ഏതാണ്? ആമസോൺ നദിയാണ്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത ആണ് ആമസോൺ നദിയുടെ നദീ തടങ്ങൾ. സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ നിറഞ്ഞതാണ് ആമസോൺ നദിയുടെ നദീ തടം. അപ്പോൾ ധാരാളം സസ്യവൈവിധ്യങ്ങളും ജന്തുജാല വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നദീ തടമാണ് ആമസോൺ നദീ തടമെന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല തെക്കേ അമേരിക്കയെ പറ്റി പറയുന്ന സമയം നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് കപ്പ, നമ്മുടെ മരച്ചീനി എന്ന് പറയും. എന്താണ് മരച്ചീനിയും തെക്കേ അമേരിക്കയും തമ്മിലുള്ള ബന്ധം? ശ്രദ്ധിക്കുക, മരച്ചീനിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. അപ്പോൾ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ബ്രസീലാണ്. ഒരു തെക്കേ അമേരിക്കൻ വൻകരയിലെ ഒരു രാജ്യമാണേത് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്?
ബ്രസീലാണ്. അപ്പോൾ തെക്കേ അമേരിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്റാർട്ടിക്ക, മറ്റൊരു വൻകരയായ അന്റാർട്ടിക്കയാണ്. വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള വൻകരയാണ് ഏത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല അന്റാർട്ടിക്കയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. മറ്റൊരു പ്രത്യേകതയാണ്, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. അപ്പോൾ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ആ ഒരു മേഖലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അന്റാർട്ടിക്കൻ വൻകര എന്ന് അറിയപ്പെടുന്നത്. സ്ഥിരമായി ജനവാസമില്ലാത്ത ഒരു പ്രദേശം നിറഞ്ഞ വൻകരയാണേത് അന്റാർട്ടിക്കൻ വൻകര എന്ന് പറയുന്നത്. മാത്രമല്ല ധാരാളം ധാതു നിക്ഷേപത്താൽ സമ്പുഷ്ടമായ ഒരു വൻകരയാണേത് അന്റാർട്ടിക്കൻ വൻകര. മാത്രമല്ല പെൻഗിനുകളും മഞ്ഞുമലകളും ഒക്കെ കാണുന്ന ഒരു വൻകരയാണേത് അന്റാർട്ടിക്കൻ വൻകര. മാത്രമല്ല ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം എന്നറിയപ്പെടുന്ന ഏതാണ്? അന്റാർട്ടിക്കയാണ്. മാത്രമല്ല ഈ അന്റാർട്ടിക്കയിൽ ഓരോ രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അങ്ങനെ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച 2 ഗവേഷണ കേന്ദ്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 1 മൈത്രി, 2 ഭാരതി. അപ്പോൾ മൈത്രി, ഭാരതി തുടങ്ങിയ ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചവയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ദക്ഷിണ ഗംഗോത്രി പിഒ. സാധാരണ പരീക്ഷകൾക്കും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ദക്ഷിണ ഗംഗോത്രി പിഒ. എന്താണ് ഈ ദക്ഷിണ ഗംഗോത്രി പിഒ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദക്ഷിണ ഗംഗോത്രി. അപ്പോൾ ഈ ദക്ഷിണ ഗംഗോത്രി പിഒ എന്ന് വരാനുള്ള കാരണം എന്താണ്? ശ്രദ്ധിക്കുക, 1983 ഇന്ത്യ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുകയും അവിടെ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് 2000 കത്തുകൾ അയക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ ഗംഗോത്രി പിഒ എന്നത് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്റാർട്ടിക്കൻ വൻകരയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മറ്റൊരു വൻകരയാണ് യൂറോപ്പ്. എന്താണ് യൂറോപ്പിന്റെ പ്രത്യേകതകൾ? ശ്രദ്ധിക്കുക, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകരയാണേത് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത്. വലിപ്പത്തിൽ 6ാം സ്ഥാനത്തുള്ള വൻകരയാണേത് യൂറോപ്പ്. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്, 6ാം സ്ഥാനത്തുള്ള വൻകരയാണ് യൂറോപ്പ്. മാത്രമല്ല ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ്? 3ാം സ്ഥാനമാണ്. അപ്പോൾ 1ാം സ്ഥാനം ജനസംഖ്യയിൽ 1ാം സ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏഷ്യയാണ്. 2ാം സ്ഥാനം ആഫ്രിക്കയാണ്. 3ാം സ്ഥാനം ഏതാണ്? യൂറോപ്പാണ്. മാത്രമല്ല യൂറോപ്പിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്നറിയപ്പെടുന്നത് മത്സ്യബന്ധനമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തെക്കു ഭാഗത്ത് മിതമായ ചൂടും വടക്കു ഭാഗത്ത് കഠിനമായ തണുപ്പും എന്ന രീതിയിൽ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വൻകരയാണേത് യൂറോപ്പ്. അപ്പോൾ തെക്കു ഭാഗത്ത് മിതമായ ചൂടും വടക്കു ഭാഗത്ത് കഠിനമായ തണുപ്പും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, യൂറോപ്യൻ വൻകരയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ലണ്ടൻ. ഇപ്പൊ ലണ്ടനാണ് യൂറോപ്യൻ വൻകരയിലെ പ്രധാനപ്പെട്ട നഗരമെന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല യൂറോപ്യൻ വൻകരയിലെ പ്രധാനപ്പെട്ട ഒരു കായിക വിനോദം അല്ലെങ്കിൽ ഒരു വിനോദമാണ് സ്കീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താക്കുക, യൂറോപ്യൻ വൻകരയുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കുക. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ജനസംഖ്യയിൽ 3ാം സ്ഥാനമാണ്, പ്രധാന തൊഴിൽ എന്നറിയപ്പെടുന്നത് മത്സ്യബന്ധനമാണ്. തീർന്നില്ല, യൂറോപ്യൻ വൻകരയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? അപ്പോൾ യൂറോപ്യൻ വൻകരയെ ഏഷ്യൻ വൻകരയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് യുറാലാണ്. യുറാൽ. അതുപോലെ പാതിരാസൂരിന്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നോർവെയാണ്. അപ്പോൾ പാതിരാസൂരിന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോർവേ, അതുപോലെ ഫിൻലാൻഡ്. അപ്പോൾ നോർവേയിലും ഫിൻലാൻഡിലും ഒക്കെ എങ്ങനെയാണ്? 6 മാസം പകലും അടുത്ത 6 മാസം രാത്രിയുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, പാതിരാസൂരിന്റെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇപ്പോൾ പാതിരാസൂരിന്റെ നാട്ടിൽ എന്ന വിഖ്യാതമായ ആ ഒരു പുസ്തകം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്യൻ വൻകരയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മളിനി പഠിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു വൻകരയാണ് ആസ്ട്രേലിയ. എന്താണ് ആസ്ട്രേലിയൻ വൻകരയുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. അവസാനം പറഞ്ഞതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ വൻകരയാണ് ഏത്? ആസ്ട്രേലിയൻ വൻകര എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ആസ്ട്രേലിയ ആണ്. ശ്രദ്ധിക്കുക, പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ട് ഈ വൻകരയെ വൻകര ദ്വീപ് എന്നും അറിയപ്പെടുന്നു. ചോദ്യം ഇവിടെ വരാം, ശ്രദ്ധിക്കുക, വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? ആസ്ട്രേലിയൻ വൻകരയാണ്. മാത്രമല്ല ആസ്ട്രേലിയൻ വൻകരയിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകളിൽ ഒന്നാണ് മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസ്. അപ്പോൾ മുട്ടയിടുന്ന ഒരു തരം സസ്തനിയായ പ്ലാറ്റിപ്പസ്, അതുപോലെ കങ്കാരു, മാത്രമല്ല നായ വിഭാഗത്തിൽപ്പെടുന്ന ഡിങ്കോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ആ ഒരു ജീവിവർഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് ഏത് വൻകരയിൽ മാത്രമാണ്? ആസ്ട്രേലിയൻ വൻകരയിൽ മാത്രമാണ്. അല്ലെങ്കിൽ അവയൊക്കെ ആസ്ട്രേലിയൻ വൻകരയുടെ പ്രത്യേകതകൾ മാത്രമാണ്. മാത്രമല്ല ഗോതമ്പ് കൃഷി, ചെമ്മരിയാട് വളർത്തൽ എന്നിവയൊക്കെ പ്രസിദ്ധമായൊരു വൻകരയാണ് ഇത് ആസ്ട്രേലിയൻ വൻകര എന്ന് അറിയപ്പെടുന്നത്. ആസ്ട്രേലിയൻ വൻകരയിലെ പ്രധാനപ്പെട്ട ഒരു നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? സിഡ്നിയാണ്. അപ്പോൾ പ്രധാന നഗരം ഏതാണ്? സിഡ്നിയാണ്. മാത്രമല്ല ആസ്ട്രേലിയൻ വൻകരയിൽ ധാരാളം ധാതുക്കളുടെ നിക്ഷേപം നമുക്ക് എന്താ കഴിയും കാണാൻ കഴിയും. ഏതൊക്കെയാണ് ധാതുക്കൾ? സ്വർണം, ഇരുമ്പയിര്, തോറിയം തുടങ്ങിയ ധാരാളം ധാതുക്കളാൽ സമ്പുഷ്ടമായ ഒരു വൻകരയാണ് ഇത് ആസ്ട്രേലിയൻ വൻകര എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻകര ഏതാണ്? ആസ്ട്രേലിയയാണ്. അപ്പോൾ ആസ്ട്രേലിയൻ വൻകരയുടെ മറ്റൊരു പേരാണേത് ഓഷ്യാനിയ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ധാരാളം ധാതുക്കളാൽ സമ്പുഷ്ടമായ വൻകരയാണ് ആസ്ട്രേലിയൻ വൻകര, സ്വർണം. ശ്രദ്ധിക്കുക, ആസ്ട്രേലിയൻ വൻകരയിലെ പ്രധാന സ്വർണ ഖനി ഏതാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആസ്ട്രേലിയൻ വൻകരയിലെ പ്രധാന സ്വർണ ഖനി ഏതാണെന്ന് ചോദിച്ചാൽ കാൾഗൂർലിയാണ്. അപ്പോൾ കാൾഗൂർലിയാണ് പ്രധാനപ്പെട്ട ആസ്ട്രേലിയൻ വൻകരയിലെ സ്വർണ ഖനി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട വൻകരകളൊക്കെ നമ്മൾ എന്താക്കി പഠിച്ചു കഴിഞ്ഞു. 7 വൻകരകൾ നമ്മൾ പഠിച്ചു. ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. എന്താണ് ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പഠിക്കേണ്ടതായിട്ടുള്ളത് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വൻകരകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത് ഏതാണ്? സമുദ്രങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ? ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അപ്പോൾ 4 ഭാഗവും എന്തായിരിക്കും? ജലമായിരിക്കും. ഇനി എന്താണ് ഉപദ്വീപുകൾ എന്ന് പറഞ്ഞാൽ? ഉപദ്വീപുകൾ എന്ന് പറഞ്ഞാൽ 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ഇത് ഉപദ്വീപുകൾ എന്ന് പറഞ്ഞാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രീൻലാൻഡാണ്. മാത്രമല്ല ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ ആസ്ട്രേലിയൻ വൻകര പഠിക്കുന്ന സമയത്ത് നമ്മൾ കങ്കാരുവിനെ പറ്റി പഠിച്ചു. എന്താണ് കങ്കാരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? വാലും പിൻകാലുകളും ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം ചാടിപ്പോവാൻ കഴിവുള്ളൊരു മൃഗമാണേത് കങ്കാരു എന്ന് പറയുന്നത്. വളരെ രസകരമായ നല്ല ഭംഗിയുള്ളൊരു മൃഗമാണേത് കങ്കാരു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കടലാണ്. കടൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. അപ്പോൾ കടലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. അങ്ങനെയാണെങ്കിൽ മഹാസമുദ്രങ്ങൾ എന്ന് പറഞ്ഞാലോ? മഹാസമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളാണ്. അപ്പോൾ സമുദ്രങ്ങൾ ഇങ്ങനെ പരസ്പരം ചേർന്ന് നിന്ന് സ്ഥിതി ചെയ്യുന്നതിനെയാണ് ആ വിശാലമായ ജലസമൃദ്ധിയാണ് എന്തെന്ന് പറയുന്നത്? മഹാസമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? ലോകത്തിലെ പ്രധാന സമുദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് 5 എണ്ണമാണ്. 1 പസഫിക് സമുദ്രം, 2 അറ്റ്ലാന്റിക് സമുദ്രം, 3 ഇന്ത്യൻ മഹാസമുദ്രം, 4 അന്റാർട്ടിക് സമുദ്രം, 5 ആർട്ടിക് സമുദ്രം. അപ്പോൾ ശ്രദ്ധിക്കുക, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അപ്പോൾ നമുക്ക് ഈ ഓരോ സമുദ്രങ്ങളുടെയും പ്രത്യേകതകൾ, നേരത്തെ വൻകരകൾ പഠിച്ചതുപോലെ തന്നെ ഈ ഓരോ സമുദ്രങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് എന്താക്കാമെന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക, 1 സമുദ്രമാണ് പസഫിക് സമുദ്രം. എന്തൊക്കെയാണ് പസഫിക് സമുദ്രത്തിന്റെ പ്രത്യേകതകൾ? ശ്രദ്ധിക്കുക, വലിപ്പത്തിൽ 1 സ്ഥാനമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രമാണ്. വലിപ്പത്തിൽ 1 സ്ഥാനമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ഏത് തന്നെയാണ്? പസഫിക്
സമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രവും ഏത് തന്നെയാണ്? അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏത് തന്നെയാണ്? പസഫിക് സമുദ്രമാണ്. ധാരാളം ധാതുക്കളാൽ സമ്പന്നമായ വലിയൊരു സമുദ്രമായതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ധാതു വിഭവങ്ങളുടെ ലഭ്യതയും എന്തുണ്ട്? അവിടെ നമുക്ക് കാണാൻ കഴിയും. പസഫിക് സമുദ്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ള ഒരു സ്ഥിരം ചോദ്യമാണ് ചലഞ്ചർ ഗർത്തം. എന്താണ് ചലഞ്ചർ ഗർത്തം എന്ന് പറഞ്ഞാൽ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്. അപ്പൊ ലോകത്തിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണേത് ചലഞ്ചർ ഗർത്തം. ഈ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ്. അപ്പൊ നമ്മൾ സാധാരണ പസഫിക് സമുദ്രത്തിന്റെ വലിപ്പത്തെ പറ്റി ഏകദേശം ഒരു ധാരണ നമ്മൾക്കായി. അപ്പോൾ നമുക്കിതിനൊരു വലിപ്പത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന കടലുകളും ഉൾപ്പെട്ടാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊന്നുണ്ടാവും. അപ്പൊ പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന ചെറു കടലുകളും ഒക്കെ ചേർന്നാൽ ഭൂമിയുടെ മൂന്നിൽ ഒന്ന് വലിപ്പമുണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല രണ്ടാമതൊരു പോയിന്റും കൂടി പറഞ്ഞു, എല്ലാ വൻകരകളും ചേർന്നാലുള്ള വലിപ്പത്തേക്കാൾ കൂടുതലാണത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഏഴ് വൻകരകൾ ചേർത്ത് വെച്ചാലും അതിനേക്കാൾ വലിപ്പമുള്ളതാണ് ഏത്? പസഫിക് സമുദ്രം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. ഇനി പഠിക്കേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ പിന്നെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എന്തൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രത്യേകതകൾ? വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രമാണേത് പിന്നെ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. മാത്രമല്ല പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. എന്താണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. അപ്പോൾ ലോകത്തെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നത്. ഈ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മാത്രമല്ല മറ്റൊരു ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത കടന്നു പോകുന്നതിലൂടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏത് ഭാഗത്തുകൂടെയാണ് ഈ തിരക്കേറിയ കപ്പൽപാത അല്ലെങ്കിൽ സമുദ്രപാത കടന്നു പോകുന്നത്? വടക്ക് ഭാഗത്തുകൂടെയാണ്. പത്തിന് പോയിന്റുകൾ ഓർത്തു വെക്കുക. മറ്റൊരു സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്തൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രമാണേത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമാണേത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രമാണേത് ഇന്ത്യൻ മഹാസമുദ്രം. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചേർന്നതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് ഏത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പവിഴപ്പുറ്റുകൾ നിറഞ്ഞ സമുദ്രം. അപ്പോൾ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ സമുദ്രമാണേത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പവിഴപ്പുറ്റുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ഒരു സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്നതാണ് ഏത് ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് പിന്നെ സമുദ്ര ജീവികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത് ചോദ്യം വരാം. ഏതാണ്? കോറൽ പോളിപ്പ്. അപ്പോൾ ഈ കോറൽ പൊളിപ്പുകൾ എന്ന സമുദ്ര ജീവികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ജീർണിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ്. അപ്പൊ പവിഴ ദ്വീപുകൾ ധാരാളമുള്ള ഒരു ദ്വീപ സമൂഹമാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് ഏത് ലക്ഷദ്വീപ് എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ നമുക്ക് പഠിക്കേണ്ടതല്ല, അവസാനത്തെയല്ല, സെക്കൻഡാണ് അന്റാർട്ടിക് സമുദ്രം. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതല്ല മറ്റൊരു സമുദ്രമാണേത് അന്റാർട്ടിക് സമുദ്രം. എന്തൊക്കെയാണ് അന്റാർട്ടിക് സമുദ്രത്തിന്റെ പ്രത്യേകത? വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രമാണേത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ഉപരിഭാഗം എപ്പോഴും തണുത്തുറഞ്ഞ നിലയിലായിരിക്കും. ഇപ്പൊ ധാരാളം തണുപ്പുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപരിഭാഗം എപ്പോഴും തണുത്തുറഞ്ഞ നിലയിലായിരിക്കും. മാത്രമല്ല ധാരാളം ധാതു നിക്ഷേപങ്ങളും മത്സ്യസമ്പത്തൊക്കെയുള്ള ഒരു സമുദ്രമാണേത് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ സമുദ്രമാണേത് ആർട്ടിക് സമുദ്രം. എന്തൊക്കെയാണ് ആർട്ടിക് സമുദ്രത്തിന്റെ പ്രത്യേകതകൾ? ശ്രദ്ധിക്കുക, ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ്.
അപ്പൊ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന ഒരു സമുദ്രമാണിത്, ആർട്ടിക് സമുദ്രം. അതുകൊണ്ട് അപ്പൊ തന്നെ മനസ്സിലാവും എന്താണ്, നല്ല തണുപ്പുള്ള പ്രദേശമായിരിക്കും അല്ലെ. യെസ്, സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് തന്നെ ധാരാളം തണുപ്പുള്ള ഒരു മേഖലയായിരിക്കും ഇത് ഈ ഭാഗമെന്ന് പറയുന്നത്. അപ്പൊ വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു സമുദ്രമാണേത്, ആർട്ടിക് സമുദ്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിന്നെ വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠത്തെ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടതായിട്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്താക്കാം, വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.